Hi friends, welcome back to अर कप पंचसार कैरमलाइज़ नम्म पंचसार कैरमलाइज़ या या सिंपल क्यों नम्म पानी और अर कप पंचसार अद ब्राउन निरत्तिल मेल्टाई वरुन्नत वरे कत्तिच्चाल मति वळरे सिंपल क्यों या वीडियो उल्पेडुत्तियिट्टिल्ल इनि नमुक्क ईयोरु केक्किन आवश्यमायिट्टुळ्ळ पोडि इदा ओरु कप्प मैदपोडियाण ञान इविडे एडुत्तिरिक्कुन्नत ईयर मैदापुड़ी नमुक नरीचान अरीपेल्हे नमुक और टीसपू बेकिंग पउडर अल अर टीसपूम बेकिंग सोड और नुप्ठ नरीचड़क मैदापुड़ी बेकिंग पउडर बेकिंग सोडे मैदा एल भागत वेटिया नामिदेपल नरीचड़क അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്നിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദപ്പൊടി കൂടി ആഡ് ചെയ്തു കൊടുത്തിട്ട് നന്നായി ഒന്ന് തട്ടി എടുക്കണം കേക്കിന്റെ ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിച്ച് കട്ട പിടിച്ചിരിക്കാണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ കൂടുതലാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് ബാറ്ററിലേക്ക് ആഡ് ചെയ്തു കഴിഞ്ഞി ഇതൊന്ന് കേക്ക് ആയി വരുന്ന സമയത്ത് കേക്കിന്റെ അങ്ങിങ്ങായിട്ടേ കാണുന്നുള്ളൂ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര അധികം ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ആവശ്യമാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഇതാ ഒരു മൂന്ന് ഏലക്കായയും രണ്ട് കരയാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കണണ്ട് ഒരു കപ്പ് മൈദക്ക് മൂന്ന് മുട്ട എന്ന അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയിലേക്ക് തന്നെ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആ ഒരു മിക്സി ഗ്രൈൻഡറിൽ തന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കാ കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ പ്ലം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടി അരിച്ചു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നന്നായി ശ്രദ്ധിക്കണം ഒരു സൈഡിൽ നിന്ന് തന്നെ ആയിട്ട് ഫോൾഡ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വല്ലാതെ ഇട്ട് ഇളക്കി കൂട്ടരുത് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ ഒപ്പം തന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോൾ കാണാൻ സാധിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി കൂടി നമ്മുടെ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആണ് അപ്പോൾ ആ ഒരു കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് കാരമലൈസ് ചെയ്യണം നമ്മുടെ ബാറ്റർ അല്ലെങ്കിൽ വല്ലാതെ ലൂസായി പോകും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് ഇനി അതുകൂടി ഒന്ന് ബാറ്ററിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം
ഈയൊരു ബാറ്ററിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ തിക്കായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു തിക്ക് ഉണ്ടെങ്കിലോ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നന്നായി എല്ലാ ഭാഗത്തുമായിട്ട് കിടക്കുകയുള്ളൂ. ഈ ഒരു ബാറ്ററി ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നേരെ കേക്കിൻ്റെ അടിവശത്ത് വന്ന് കിടക്കും. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാൻ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഓയിൽ പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലം കേക്കിൻ്റെ ബാറ്റർ നമുക്കിനി ഈ ഒരു പാനിലേക്ക് മാറ്റാം. ഈ ഒരു പാന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം ടാപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ നന്നായി പുറത്ത് വരട്ടെ. നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അധികമുള്ളത് കാരണം നന്നായി ബബിൾ ഉണ്ടാവും ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഉള്ളിൽ. ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഞാനൊരു 5-6 കാഷ്യൂ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ഉദ്ദേശിച്ച് വെക്കുന്നതാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബിരിയാണി പോട്ടിലേക്ക് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ബിരിയാണി പോട്ട് കൈവശമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുക്കറിലായാലും ഇതേപോലെ വെച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസിൽ വെക്കാൻ പാടില്ല. വിസിൽ മാറ്റി വെച്ചിട്ട് മൂടി വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ബിരിയാണി പോട്ടിൻ്റെ ലിഡിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു ഹോള് ഞാൻ ചെറിയൊരു ടിഷ്യൂ വെച്ച് അടക്കുന്നുണ്ട്. അതിലൂടെ എയർ കടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനതൊരു ടിഷ്യൂ വെച്ച് അടച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 45 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് ബേക്ക് ആവുന്നതുവരെ കാത്തിരിക്കാം. 45 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് വെന്തിട്ടുണ്ടോയെന്നറിയാൻ. ഞാനത് തുറന്ന വശം തന്നെ അതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് അടിയിലേക്ക് ഇരുന്നു. നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിലും ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം കുറച്ച് വേവ് കൂടി ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് വേവ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും ഒരു പപ്പടക്കോലോ കത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അതുമേലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് ഇനിയും വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1 മണിക്കൂറോളം എടുത്തു നമ്മുടെ ഈ ഒരു കേക്ക് വേവാൻ. പ്ലം കേക്ക് ആകുമ്പോൾ വേവ് അധികം വരും. നമ്മുടെ സാധാ സ്പഞ്ച് കേക്കുകയാണെങ്കിൽ ഒരു 30-40 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാവും. ഇതൊരു 1 മണിക്കൂർ ടൈം എടുത്താണ് ഈ ഒരു കേക്ക് റെഡിയായത്. ഇടയ്ക്ക് പോയി തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടായ ചെറിയൊരു താഴ്ച ഒഴികെ ബാക്കിയൊക്കെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിവശവും മുകൾ വശവും സൈഡും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുക്കായി കിട്ടി. ആ ഒരു ഇടയ്ക്ക് പോയി തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് താഴത്തേക്കിരുന്നു. കേക്കിൻ്റെ മുകൾ വശത്തായിട്ട് ഡെക്കറേഷന് വെച്ചിരുന്ന കാഷ്യൂസ് ഒന്നും കാണാനില്ല. അതൊക്കെ താഴ്ന്നു പോയി. നമുക്ക് നല്ല ഹൈറ്റിലൊക്കെ തന്നെ നല്ലൊരു കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പഞ്ചിയാണ്, നല്ല പെർഫെക്റ്റ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഞാൻ ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ എപ്പോഴും കേക്കൊക്കെ കട്ട് ചെയ്യേണ്ടത് അത് ബേക്ക് ചെയ്ത് പിറ്റേ ദിവസം വേണം കട്ട് ചെയ്യാൻ. എന്നാലാണ് അതിന് ശരിക്കും ആ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ഒരു ടൈമിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല അടിപൊളിയാണ്, നല്ല കളർഫുള്ളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നുന്ന നല്ലൊരു കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ കടയിൽ പോയി പ്ലം കേക്കൊക്കെ വാങ്ങിക്കുന്നത്? നമുക്ക് തന്നെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തൂടെ? ഓവണും വേണ്ട, ബീറ്ററും വേണ്ട, ആകെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വസ്തുക്കൾ മാത്രം മതി. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ ഒരു റിച്ച് പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.